ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ ദുരിതത്തിൻ്റെ അവസാനവും സുഖത്തിൻ്റെ ആരംഭവുമാണ്. നമസ്കാരം. ഗോവിന്ദംപുരി. ഒരു കുടുംബത്തിൽ വിളക്ക് എന്ന് പറയുന്ന ആ വിളക്ക് കത്തിക്കുന്നതിൻ്റെ പ്രസക്തി, കത്തിക്കുന്നത് എങ്ങനെ, യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെങ്ങനെ, നിരവധി ആൾക്കാരുടെ സംശയങ്ങളാണ്. ശരിക്ക് ഇനി അതിനു മുമ്പ് നമ്മൾ അറിയേണ്ടത് അഗ്നി എന്ന് പറയുന്ന ആരാണ്. അഗ്നി എന്ന് പറയുന്നത് ഒരു ഭഗവാനാണ്. ശരിക്കും ഋഗ്വേദത്തിലൊക്കെ അഗ്നിമേ ഒരു അഗ്നിയെ പ്രകീർത്തിച്ചതിന് സൂക്തങ്ങളൊക്കെ ഉണ്ട്. ഈ ദേവന്മാരിൽ നിന്ന് മറ്റ് ദേവന്മാരിലേക്ക് ഈ ഹോമത്തിൻ്റെയും യജ്ഞങ്ങളുടെയും പ്രസാദങ്ങളെ എത്തിക്കുന്നത് അഗ്നിയാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അഗ്നിമീളെ പുരോഹിതം എന്നൊക്കെ പറഞ്ഞൊരു ശ്ലോകങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. പ്രധാനമായിട്ട് നമുക്ക് മൂന്ന് തരം ആയിട്ട് അഗ്നിയെ തരംതിരിക്കാം. നമ്മുടെ നാട്ടിലുള്ള സാധാരണ അഗ്നി, മിന്നലൊക്കെ വരില്ല, ഇടുക്കി മിന്നലൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന അഗ്നി, സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നൊരു അഗ്നി, അങ്ങനെ മൂന്ന് തരമൊക്കെ ആയിട്ട് നമ്മൾ കണക്കാക്കാറുണ്ട്. ഏതൊരു വസ്തുവിലെയും ശുദ്ധമാക്കാൻ ഏറ്റവും ശക്തമായ ഈ ലോകത്തൊന്ന് മാത്രമേ ഉള്ളൂ, അത് അഗ്നിയാണ്. കേട്ടിട്ടുണ്ടാവും അഗ്നിസാക്ഷിയായി വിവാഹം നടത്തുക, അഗ്നിയുടെ മുമ്പിൽ സത്യം ചെയ്യുക, എന്തിനും ആ അഗ്നി എന്ന് പറയുന്ന സാധനത്തിന് വളരെ ശക്തിയാണ്. അഗ്നിഹോത്രം, പല കുടുംബങ്ങളും രാവിലെ ചെയ്യുന്ന അഗ്നിഹോത്രം, അപ്പം അതൊരു ദേവതയാണ് അഗ്നി എന്ന് പറയുന്നത്. സാധാരണ കുടുംബത്തിൽ ഈ ദേവതയെ നമ്മൾ ആവാഹിച്ച് ഇരുത്തുന്ന സ്ഥലത്തെയാണ് വിളക്ക്. വിളക്കിലെ തിരിയിലേക്കല്ലേ ഇരുത്തണേ, വിളക്കിലെ തിരിയിലാണ് ഈ ഭഗവാനെ നമ്മൾ ആവാഹിച്ചിരുത്തണേ. എന്തിനേയും ശുദ്ധീകരിക്കാൻ ശക്തിയുള്ളതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ ജ്വലനം കൊണ്ട് അതിന് ഫലം പ്രശ്നമാർഗത്തിൽ പറയുന്നുണ്ട്, വൃത്തിയായിട്ട് പ്രശ്നമാർഗത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഓരോ എണ്ണ ഉപയോഗിക്കുമ്പോഴും നെയ്യ് ഉപയോഗിക്കുമ്പോഴൊക്കെ എന്തൊക്കെ ഫലം എന്നുള്ള വൃത്തിയായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ അഗ്നിയുടെ ശുദ്ധത്തെ പ്രദാനം ചെയ്യുന്നൊരു വസ്തുവും കൂടെയാണ്. ഏതൊരു വൃത്തികെട്ട സാധനത്തിൻ്റെയും ശുദ്ധി വരുത്തി, അഗ്നിശുദ്ധി വരുത്ത് കേട്ടിട്ടുണ്ടാവും, അതൊക്കെ വരുത്തുന്ന അഗ്നിയാണ്. അപ്പം ഈ ദേവരൂപമായി നിൽക്കണം ഭഗവത് സമ്പ്രദായത്തിൽ തന്നെയുള്ള ഈ അഗ്നി ഭഗവാൻ്റെ ജ്വലനം കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ, കുടുംബത്തിനകത്തെ ദുർബാധ ബന്ധനങ്ങൾ, ദുർമൂർത്തി ബന്ധനങ്ങൾ, ദുരിതങ്ങൾ, അല്ലെങ്കിൽ നഗ്നദൃഷ്ടി കൊണ്ട് ഗോചരമല്ലാത്ത നമുക്ക് എതിരായി നിൽക്കുന്ന ദുർശക്തികളെ ഇല്ലായ്മ ചെയ്ത് അതിനെ പുറത്തേക്ക് വിടാൻ ശക്തിമത്തായ ഒന്നിനെയാണ് വിളക്കിലേക്ക് ആവാഹിക്കുന്ന ഭഗവാനായ അഗ്നി ഭഗവാൻ. എപ്പോഴാണ് ഭഗവാനെ ആവാഹിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ദീപം ജ്വലിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ആ ജ്വലനം എങ്ങനെയാവണം, സത്യത്തിൽ ഇത് ആർക്കും അറിയത്തില്ല. ഞങ്ങൾ രാവിലെ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോൾ 6 പിന്നെ വിളക്ക് കൊളുത്താറില്ല, 7 പിന്നെ വിളക്ക് കൊളുത്താറില്ല, അങ്ങനെയൊക്കെ പറയും. ശരിക്കും എപ്പോഴാണ് പാട്ടിരാശിയാകുക എന്നൊക്കെ പറയും, വൈകുന്നേരമായ ഒരു 5:45 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അസ്തമയായി. 5:45, 5:50 വിട്ട് മാക്സിമം പോകാറില്ല, ചില കാലത്ത് മാത്രം അത് 6 എത്താറുണ്ട്. അപ്പോൾ ഈ അസ്തമയ സൂര്യൻ വരുന്നതിന് മുമ്പ് ഒരു 5:45 നമുക്ക് ധൈര്യമായി കണക്കാക്കാം. ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും വിളക്ക് കൊളുത്തിയിരിക്കണം, അസ്തമയ സമയത്തേക്ക് കൊളുത്തിയിരിക്കണം. അതെത്ര വേണം ആകണം, എത്ര നേരം വരെ ആകാം, അതിനൊരു കണക്കില്ല. നമുക്ക് ചില കുടുംബങ്ങളിൽ വൈകുന്നേരം കത്തിച്ച് പിറ്റേ ദിവസം രാവിലെ വരെ കത്തിച്ച് വയ്ക്കണ പഴയ ആചാരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കെടുത്തുന്നതിനെക്കുറിച്ച് നോക്കണ്ട. ഇപ്പോൾ ജോലി കഴിഞ്ഞ് നിങ്ങൾ താമസിച്ചാണ് വരുന്നത്, നിങ്ങൾക്ക് വരുമ്പോൾ പ്രാർത്ഥനാദികളുണ്ടെങ്കിൽ എന്നിട്ട് കെടുത്തിയാൽ മതി.
സാധാരണ ഇപ്പം രാത്രി മുഴുവൻ കത്തിച്ച് വെക്കാത്ത കുടുംബമാണെങ്കിൽ ഒരു 9 മണി വരെ കത്തിക്കാം. ഇപ്പോൾ രാമായണ മാസത്തിലൊക്കെ രാമായണം വായിക്കുന്നത് ഏകദേശം വൈകുന്നേരങ്ങളിലൊക്കെയാണ്, 7:30 സന്ധ്യാസമയത്ത് ജപിക്കാറില്ലോ, 7:30 ശേഷമാണല്ലോ. രാവിലെയും ഇതുപോലെ തന്നെയാണ്, ഒരു 5:45, 5:50 ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഉദയം തുടങ്ങും. ഉദയം തുടങ്ങുമ്പോൾ തന്നെ ഭഗവാനെ നമ്മൾ കത്തിക്കണം, വിളക്ക് കത്തിച്ചിരിക്കണം. ഞാൻ ഉച്ചക്കാലത്തെയൊന്നും നിർബന്ധം പിടിക്കുന്നില്ല. ഈ രണ്ട് സമയം, ആ സമയത്തിന് കൃത്യതയുണ്ട്, ചിട്ടയുണ്ട്, ആ സമയത്ത് ചെയ്യുക. ഇനി എങ്ങനെയാണ്, എത്ര വർത്തിയാണ്, എത്ര തിരിയാന്നൊരു ചോദ്യമില്ല, എത്ര വർത്തിയാണ്. വർത്തി എന്ന് പറഞ്ഞാൽ ആ കത്തി നിൽക്കുന്ന ജ്വാല, ആ ജ്വാല ആണ് നമ്മൾ ഒരു വർത്തി എന്ന് പറയുന്നത്. ഒന്ന്, ഒരു തിരി മാത്രം, അതായത് നിങ്ങൾ രണ്ട് തിരി കൂട്ടി തൊഴുകൈ പോലെ ഇട്ടാലും വർത്തി ഒന്നാണെങ്കിൽ അതിൽ ദുഃഖമാണ് ഉണ്ടാവേണ്ട കുടുംബത്തിന്. രണ്ട് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നു, 3 ദാരിദ്ര്യം, 4 കലഹം, 5 സർവാഭീഷ്ടം. ഒന്നല്ല, കിഴക്കോട്ടും പടിഞ്ഞാട്ടും രണ്ട് വർത്തിക്ക് വരത്തക്ക വിധം നിങ്ങൾ തൊഴുതായാലും ഓരോ തിരിയായാലും ഒന്നിൽ കൂടുതിരിയായാലും ഇട്ട് കത്തിക്കുക. വർത്തി എന്ന് പറയുന്നത് രണ്ടാവണം, ഒന്ന് കിഴക്കോട്ടും, അത് നോർമൽ കത്തിക്കുന്ന രീതിയാണ്. തൊഴുത് നിൽക്കുന്ന പോലെ രണ്ട് സൈഡിൽ തിരിയിട്ടിട്ട് വർത്തി ഒന്നായാൽ മതി, പക്ഷെ രണ്ട് വർത്തി വേണം. ആ രണ്ട് വർത്തി മിനിമം നമ്മൾ കത്തിച്ചിടും. ഇനി 5 തിരിയാണെങ്കിൽ എവിടെയൊക്കെ ആവണം തിരികൾ ഇടേണ്ടതെന്ന് ചോദിച്ചാൽ, ഒന്ന് കിഴക്കോട്ടാവണം, ഒന്ന് വടക്കോട്ടാവണം, ഒന്ന് പടിഞ്ഞാട്ടാവണം, ഒന്ന് തെക്കോട്ടാവണം. 5-ാമത്തെ തിരിക്ക് കിഴക്ക് വടക്ക് മൂലയിലേക്ക്, ഈശാന കോണിലേക്കായിരിക്കണം. ഇപ്പം എന്താ പറയണേ, പഞ്ചശിരസിൻ്റെ വിളക്ക്, കൂർമ്മ വിളക്ക്, മഹാലക്ഷ്മി വിളക്ക്, അഷ്ടലക്ഷ്മി വിളക്ക്, അങ്ങനെ വിളക്കുകളുടെ ഒരു പ്രളയ. ഇത് നമുക്ക് ഉപകാരമാണോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് നമുക്ക് ഉപകാരമാണോ എന്ന് ചോദിക്കുമ്പോൾ, ഈ പ്രതിഭാസങ്ങളോടൊന്നും എനിക്ക് അത്ര താല്പര്യം പോരാത്ത ആളാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഇതിനൊക്കെ ഒരൊറ്റ തിരിയെ കത്തിക്കാൻ പറ്റുള്ളൂ. ഒരു തിരി, ഒരു വർത്തി കത്തുന്നത് ദുഃഖത്തെ പ്രദാനം ചെയ്യാമെന്ന് ആചാര്യപ്രമാണം ഉള്ളപ്പോൾ ഭംഗിക്ക് വയ്ക്കാം. എന്താ, തൂക്കുവിളക്ക് പോലും കത്തിക്കുമ്പം കിഴക്ക് പടിഞ്ഞാറ് വേണം, അങ്ങനെയാ, ഒരു സൈഡിലേക്ക് പോരാം, അങ്ങനെ വേണം കത്തിക്കാനായിട്ട്. അപ്പോൾ ഈ വിളക്ക് കത്തിക്കുന്നത് ഇത്ര പ്രാധാന്യമായോ, വളരെ പ്രാധാന്യമാണ്. ഒരു ഭക്തിയുടെ തുടക്കത്തിൽ, ഒരു ഭക്തിയുടെ ആദ്യ സംരം, ആദ്യ പടി എന്ന രീതിയിൽ ആ സമ്പ്രദായത്തെ പൂർണ്ണമായി നിൽക്കുന്ന ഈശ്വരാംശത്തെ, അല്ലെങ്കിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ ദേവന്മാരിലേക്ക് യജ്ഞസാധകളെ അല്ലെങ്കിൽ ശക്തികളെ കൊണ്ടു കൊടുക്കുന്ന ശക്തിയും കൂടി അഗ്നി. അപ്പോൾ എത്ര പവർഫുള്ളാണ് അഗ്നിദേവൻ്റെ ദൃഷ്ടി കൊണ്ട് ശുദ്ധമല്ലാത്ത, ശുദ്ധമാകുന്ന സാധനങ്ങളെ ഈ ഭൂലോകത്ത് ഇന്നുള്ളൂ. ഏത് വസ്തുവും അഗ്നി തൊട്ട ശുദ്ധമാകും, അറിയാമല്ലോ. ആ അഗ്നി ഭഗവാനെ ആവാഹിച്ചിരുത്തുന്ന ആ കർമ്മത്തിന് നല്ല ശ്രദ്ധിച്ച ഏറ്റവും വലിയ താന്ത്രിക കർമ്മ വിളക്ക് കൊളുത്തുന്ന, അതിനാണല്ലോ വിളക്കിൻ്റെ പ്രതിമുഖമായിരുന്ന നാമം ജപിക്കുമ്പോണ്ടാകുന്ന ആ ഒരു ശക്തി പെട്ടെന്ന് നമ്മൾക്ക് ഗുണകരമാകുന്നത്. ഈ വിളക്കിലൂടെ അല്ലെങ്കിൽ ഈ ജ്വലനത്തിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു നിസ്സാരമായ കാര്യമല്ല. സർവ ഭഗവാന്മാരുടെയും ഐശ്വര്യത്തെ നമ്മുടെ കുടുംബത്തിലേക്ക് ആവാഹിക്കാൻ പറ്റുന്ന, സർവ ഈശ്വരന്മാരുടെയും ശക്തി സ്രോതസ്സുകളെ നമുക്ക് ലഭിക്കുമാറാകുന്ന ഒരു ഊർജത്തിൻ്റെ കേന്ദ്രമായിട്ട് നമ്മൾ കണക്കാക്കുമ്പോഴാണ് ഈ വിളക്ക് അല്ലെങ്കിൽ ഈ നമ്മൾ പ്രതിദാനം ചെയ്യുന്ന ഈ ക്രിയ, ഈ കർമ്മം നമ്മുടെ കുടുംബത്തിലേക്ക് ശക്തിമുക്താവുന്നത്. ഏറ്റവും വളരെ സിമ്പിളായി ചെയ്യുന്ന ഒരു കർമ്മ, ഒരു പൂജ തന്നെയാണ് ഒരു വൈകുന്നേരത്തെ അല്ലെ രാവിലത്തെ വിളക്ക് കത്തിക്കുക എന്നുള്ളത്. നിസ്സാരവൽക്കരിച്ച് നമ്മൾ കാണുന്നത് കൊണ്ടാണ് പല കാര്യങ്ങളും അതിൻ്റെ ആ പൂർണ്ണതയിലേക്ക് എത്താത്തത്. സർവ ഈശ്വരന്മാരെയും ആദ്യം പറഞ്ഞ പോലെ ആ ഒരു ഭഗവാന്മാരുടെയൊക്കെ അല്ല ലോകത്തിൻ്റെ മുഴുവൻ ശുദ്ധിക്കും വൃത്തിയും കാരകത്തനായി നിൽക്കുന്ന
ഭഗവാനായി നിൽക്കുന്ന അഗ്നിഭഗവാനെ യഥോചിതം പൂജിച്ച് ആ നമ്മുടെ ഗ്രഹത്തിലെ നമ്മുടെ ദീപങ്ങളിലേക്ക് നമ്മുടെ ഈ വിളക്കിലേക്ക് നമ്മൾ ആവാഹിക്കുന്നു എന്ന സങ്കല്പത്തിൽ ആ അഗ്നിഭഗവാനെ ആവാഹിച്ചിരുന്നിട്ട് ആ അഗ്നിഭഗവാൻ്റെ മുമ്പിൽ ഇരുന്ന് നമശിവായോ നാരായണനാമ ജപിച്ചിട്ട് എൻ്റെ ദുരിതത്തെ ഭഗവാനെ അവിടുത്തെ അഗ്നി ആ ശക്തി കൊണ്ട് ഇല്ലാണ്ടാക്കണമെന്ന് പറയുമ്പോൾ ആ കേൾക്കുന്ന അഗ്നിഭഗവാൻ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന നമ്മളിലേക്ക് നിക്ഷേപിക്കുന്ന ആ ശക്തിയാണ് ഇവിടെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു താന്ത്രിക കർമ്മം അല്ലെങ്കിൽ ഒരു പൂജ പോലെ മാറ്റപ്പെടുന്നത്. അപ്പോൾ എത്ര കേമത്ത ഒരു വിളക്ക് കൊളുത്തിലൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഒരു സങ്കല്പത്തിൽ നമ്മുടെ ചടങ്ങുകളെ നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് നമ്മൾക്ക് കിട്ടുന്ന ഫലം നമ്മുടെ പൂർണ്ണതയിലേക്ക് എത്തുക. അപ്പോൾ ഒരു വളരെ ലളിതമായിട്ടാണ് എങ്കിൽ പോലും അതിൻ്റെ അതിലേക്ക് നമ്മൾ അതിൻ്റെ ആ അതിൻ്റെ അടിവേരുകളിലേക്ക് നമുക്ക് ഇറങ്ങിപ്പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫലപ്രാപ്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശക്തി അതൊക്കെയാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത്. നമ്മൾ തിരിച്ചറിയുന്നില്ല. ആ ശക്തി നമുക്ക് ഒരുപാട് സൗകര്യങ്ങളെ സുഖങ്ങളെ സമാധാനത്തെ നമുക്ക് തരുന്നുണ്ട്. അതിനെ ഈ ചിന്തകളിലൂടെ ആ ഭഗവാനിലേക്ക് ഭഗവാൻ്റെ ശക്തിയാണെന്നുള്ള സങ്കല്പത്തിലൂടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം എണ്ണയാണോ നെയ്യാണോ വെളിച്ചെണ്ണയാണോ നല്ലത് അങ്ങനെയൊക്കെ ഒരു സംശയമുണ്ട്. ദുരിതത്തെ പ്രദാനം ചെയ്യാൻ ഏറ്റവും നല്ലത് എണ്ണ തന്നെയാണ്. ഐശ്വര്യത്തെ ഏറ്റവും പ്രദാനം ചെയ്യാനായിട്ട് നെയ്വിളക്കാണ്. എല്ലാത്തിനും എന്ത് ആഗ്രഹത്തിനും നെയ്വിളക്ക് നല്ലതാണ്. വെളിച്ചെണ്ണയും ശ്രേഷ്ഠമാണ്. മൂന്നായാലും ദോഷമില്ല. സാധാരണഗതിക്ക് എണ്ണ തന്നെയാണ് നൽകുന്നത്. ഇനി എങ്ങനെയാണ് തിരി? വെളുത്ത തിരിയുണ്ട്, ചുമന്ന തിരിയുണ്ട്, കറുത്ത തിരിയുണ്ട്. അതിവശ്യത്തിനൊക്കെ ചിലപ്പോൾ ചുമന്ന പട്ടുകൊണ്ട് തിരിയുണ്ടാക്കി ചിലയിട്ട് കത്തിക്കണം കണ്ടിട്ടുണ്ട്. വെളുത്ത തിരി ശാന്തിയുടെ ഒരു ദൃഷ്ടിയായിട്ടാണ്. കറുത്ത തിരി സ്തംഭനത്തിൻ്റെയാണ്. ദുഷ്ക്രിയൊക്കെ ചെയ്യുമ്പോൾ കറുത്ത തിരിയിടും. അപ്പോൾ എടുക്കുന്ന തിരി വളരെ നല്ല വെളുത്ത തിരി എടുത്തിട്ട് വളരെ ഭംഗിയായി എടുത്തിട്ട് അത് മതി നമ്മൾക്ക്. നമുക്ക് ശാന്തിയാണ് വേണ്ട, സമാധാനമാണ് വേണ്ട. അപ്പോൾ ഈ തിരികളൊക്കെ ഇങ്ങനെ കത്തിക്കുമ്പോൾ ഇത്രയും ഫലമുണ്ടെന്ന് പറയുമ്പോൾ ആ വിളക്ക് കത്തിക്കുമ്പോൾ അതിൻ്റെ ഫലം എത്ര പ്രത്യേകതയാണ് എന്നിങ്ങോട്ട് ഒന്ന് ചിന്തിക്കൂ. ഇപ്പോൾ ഭഗവത് സേവ കടക്കും കഴിക്കുമ്പോൾ ആ പത്മത്തിലകത്തേക്ക് വെക്കുന്ന ആ നിലവിളക്കിൽ കത്തിക്കുന്ന തിരിയിലേക്കാണ് ഭഗവാനെ ആവാഹിച്ച് ഭഗവത് സേവ അല്ല ഭഗവതി ആവാഹിച്ച് പൂജ നടത്തണമെങ്കിൽ ആ വിളക്കിനും ആ തിരിയുടെയും ശക്തി നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. അതേ സങ്കല്പത്തിൽ നിങ്ങൾ കത്തിക്കുന്ന വിളക്കിൽ നിങ്ങളുടെ ഈശ്വരനെ ആവാഹിച്ച് അതിൻ്റെ മുമ്പിൽ നിന്ന് നാമജപങ്ങളാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഉറപ്പിച്ചോളൂ നിങ്ങളുടെ ദുരിതത്തിൻ്റെ അവസാനവും സുഖത്തിൻ്റെ ആരംഭവുമാണ്. ആ ഒരു സങ്കല്പത്തിലാവട്ടെ ഇനിയുള്ള ദീപജ്വലനം. നന്ദി, നമസ്കാരം.